കാലം മാറുന്നതനുസരിച്ച് തെരഞ്ഞെടുപ്പിലെ ചെലവും കൂടും. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ച് ചെലവ് ചുരുക്കാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. കോവിഡ് കാലത്ത് പതിവ് ചെലവിന് പുറമെ ഡിജിറ്റൽ മീഡിയയുടെ അധിക ഭാരവും പേറേണ്ട ഗതികേടിലാണ് സ്ഥാനാർത്ഥികൾ. പണത്തിന്റെ അമിത സ്വാധീനം ഒഴിവാക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രചാരണ ചെലവിന് പരിധി വെച്ചത്. പക്ഷേ വോട്ട് വീഴണമെങ്കിൽ പണമിറക്കണം. ഫ്ലെക്സ് ബോർഡുകൾ, ചുമരെഴുത്തുകൾ, പോസ്റ്റർ, വാഹന പ്രചാരണം, പ്രവർത്തകർക്കുള്ള ചായ, കാപ്പി എന്നീ ചിലവുകളെല്ലാം സ്ഥാനാർത്ഥിയുടെ ചുമലിലാണ്. ഇതിന് പുറമെയാണ് ഡിജിറ്റൽ മീഡിയ ചിലവിൻ്റെ അധിക ബാധ്യത. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച തുകയ്ക്ക് പ്രചാരണം പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് എൽ ഡി എഫിൻ്റെ വിലയിരുത്തൽ. ചെലവ് ചുരുക്കലൊക്കെ പ്രചരണ രംഗത്ത് തന്നെയാണ് കാണിക്കുക. ബോർഡ്, പിന്നെ പോസ്റ്റർ, അതുപോലുള്ള പിന്നെ സംവിധാനങ്ങളൊക്കെ ചുരുക്കി കൊണ്ടുവരിക. അല്ലാതെ ജനങ്ങൾക്കിടയിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇതിൻ്റെ പ്രശ്നം. തിരക്കിനിടയിൽ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് തിരിച്ചു വീണ്ടും പ്രചാരണത്തിൽ സജീവമാകുന്ന പ്രവർത്തകരുമുണ്ടെന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നു. എൻ്റെ കൂടെയുള്ള പ്രവർത്തകർ ആ ഒരു കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് എനിക്ക് തരുന്നില്ല. കാരണം എല്ലാവരും വീടുകളിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വാർഡിൽ മത്സരിക്കുമ്പോൾ ഒരു ഗുണം അതാണ്. പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് പോവാണ്. ഭക്ഷണം കഴിക്കാനൊന്നും ആരും അങ്ങനെ നിൽക്കുന്നില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് ചിലവാക്കാനുള്ള തുകയുടെ പരിധി ഇങ്ങനെ: പഞ്ചായത്ത് 25,000 രൂപ, ബ്ലോക്ക് പഞ്ചായത്തിനും നഗരസഭയ്ക്കും 75,000 രൂപ, ജില്ലാ പഞ്ചായത്തിനും കോർപ്പറേഷനും 1,50,000 രൂപ. ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ലക്ഷങ്ങൾ ചിലവാകുമെങ്കിലും ആകെ ചിലവ് 25,000 താഴെയാണെന്ന് കമ്മീഷനെ ബോധ്യപ്പെടുത്തുന്നിടത്താണ് മിടുക്ക്. ഷനു മീര സാഹിബ്, 24, കോഴിക്കോട്.